നമ്മൾ ആറെണ്ണം പറിച്ചിട്ടുണ്ട്. ഇതാണ് ഈ സാധനമാണ് കണ്ടത്, സംഭവം കണ്ടോ, ഇതൊക്കെ ഒരുമാതിരി നല്ല വിളവായി കണ്ടോ. ഇതിന് ഞെട്ടിന് ഭയങ്കര കട്ടി. ഏ സംഭവം നിങ്ങൾ കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആകാശം വളരെ നമുക്ക് സൂപ്പറായിട്ട് പിടിപ്പിക്കാം. പക്ഷെ ഇതൊരു യാതൊരു കാരണവശാലും ഒരു രണ്ടാഴ്ചത്തേക്ക് വെയിലത്ത് വെക്കരുത്. ഹായ് നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയതായിട്ട് പേജ് തുടങ്ങിയിരിക്കുന്നത് മാമനും മക്കളും വെറൈറ്റി ഫാർമറാണ്. അതുപോലെ നമ്മുടെ യൂട്യൂബ് നമ്മൾ ചെയ്യുന്നത് മാമനും മക്കളും എന്നാണ്. അപ്പോൾ ഈ സംഭവം ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇത് ആകാശവെള്ളരിയാണ്. ഏകദേശം 20 വർഷം വരെ ഇതിനായുസുണ്ടെന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ സംഭവം കണ്ടോ, ഇതിൻ്റെ ചെവിട്ടിൽ നിന്ന് അതായത് ഏകദേശമൊക്കെ പറയുവാണെങ്കിൽ ഇതിപ്പം 2 വർഷമായിട്ടുണ്ട്. ഇത് ഇവിടുന്ന് പടന്ന് ഇവിടുന്ന് ഇങ്ങനെ അങ്ങേയറ്റത്തെ മുകളിലാണ് നമ്മുടെ ആകാശവെള്ളരി മുഴുവൻ പിടിച്ചിരിക്കുന്നത്. ഇന്ന് വിളവെടുപ്പാണ്, കാരണം നമ്മളിവിടുത്തെ പന്തൽ ഇങ്ങനെ കാണിച്ചിട്ട് പന്തൽ നമ്മൾ ഇട്ടായിരുന്നു, അതിന് മുകളിലോട്ട് കയറാനായിരുന്നു. പക്ഷെ അവന് ഈ പന്തലയിലൊന്നും കയറിയില്ല. അത് നേരെ പോകുന്നത് നമ്മുടെ പുളിയിലെല്ലാമാണ് മുഴുവൻ കയറിയത്. അപ്പം നമ്മളിന്ന് നമ്മുടെ ആകാശവെള്ളരിയുടെ വിളവെടുപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ആകാശവെള്ളരി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷാർജ ഷെയ്ക്കാണ്. നമുക്ക് എന്തായാലും നമുക്ക് ഇതേ കയറി ഒന്ന് പറിക്കാം. മുകളിൽ കയറിയാണ്, ഞാൻ തോട്ടിയൊക്കെ റെഡിയാക്കിയിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും മുകളിലാണ്. ഞാൻ വേണം ജസ്റ്റ് ഏകദേശം 10 രൂപ ജസ്റ്റ് ഞാൻ നിങ്ങളെന്ന് കാണിച്ചു തരാം. കൊണ്ടോ, നിങ്ങളെ കിടക്കുന്നത് ഇവിടെ ഇഷ്ടം പോലെ കിടക്കുന്നത് കണ്ടോണേ. കണ്ടോ, ഇതേ ഒരെണ്ണം ഇതേ ഇത് കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാം. ഞാൻ സൂം ചെയ്തെടുക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് തെളിഞ്ഞ് വരത്തില്ല. എന്തായാലും ഞാനിപ്പോൾ ഒന്ന് പറിക്കാം. ഇതുകൊണ്ട് വേണ്ട ആ പുളിയേലും ഈ പുളിയേലൂടാണ് ഇപ്പോൾ പടന്നെല്ലാം കയറിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതേ നമ്മുടെ മുകളിൽ നിന്ന് പറിച്ചിട്ടാണ്. കാരണം ഇത് ഒരുപാട് വിളഞ്ഞിത് പഴുത്തു വരുമ്പോഴേക്കും ഇല്ലേ, നമ്മുടെ അണ്ണാൻ വന്ന് മുഴുവൻ ഒരെണ്ണം പോലും എടുത്തില്ല. ഇത് മുഴുവനും ഇപ്പം നമ്മൾ ഏകദേശം ഒരു 5-8 എണ്ണം എടുത്തിട്ട് വിളവ് ഇതുണ്ട്. അതെ നേരിട്ട് നമ്മുടെ തോട്ടത്തിൽ നിന്ന് വെച്ച് ഇച്ചിരി കട്ടിയുണ്ട്. നമ്മുടെ പപ്പരയ്ക്ക തിന്നുന്നത് ഒഴിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ പകുതി സ്ഥലം ഞാൻ തപ്പട്ടെ അങ്ങോട്ടെ തീർച്ചയായും. ആ അതേ കിടക്കുന്നത് ഇതുണ്ട്, താഴെ വീണ പൊട്ടിപ്പോയതാണ്. ഇത് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളതാണ്. ഇതേ സംഭവത്തിൻ്റെ പെരുപ്പ് കണ്ടോ, ഇതേ ഇതായിരുന്നു സംഭവം കണ്ടോ. അപ്പം നമ്മൾ താഴെ വീണതെല്ലാം നമുക്ക് പെരുക്കിയെടുക്കാം. ഇതുണ്ട്, ഇതൊക്കെ ഇത്രയും വലിപ്പം വെച്ചിട്ടുണ്ട്. വെള്ളരിയുടെ അരി അരിയിട്ടിട്ട് ഞാൻ നോക്കിയിട്ട് വലിയ പാടാണ് പിടിക്കാനായിട്ട്. പെട്ടെന്ന് പിടിക്കാനുള്ള ഒരൊറ്റ മാർഗം ഞാൻ കാണിച്ചു തരാം. നമ്മളിത് ഇതിൻ്റെ നമ്മൾ പെട്ടെന്ന് ആകാശവെള്ളരി പിടിക്കണമെങ്കിൽ ഇത് കണ്ടോ, അത് ഇതിൻ്റെ ഒരു കമ്പെടുക്കുക. ഇതിൻ്റെ അടിഭാഗം ഇതാണ്ട് ഈ ഒരു മൊന നിർത്തിയേക്കണത്, ഈ താഴത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഇത് കണ്ടോ, ഈ ഒരു ചെറിയ മൊന താഴത്ത് നിർത്തിയേക്കണം. എന്നിട്ട് നമ്മുടെ ഗ്രോ ബാഗിൽ കുഴിച്ച് നോക്കണം. ഞാൻ ഗ്രോ ബാഗിൽ കുഴിച്ച് വെച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ കുഴി ഒഴിക്കാതെ ഈ ഗ്രോ ബാഗിലോട്ട് തെങ്ങിൽ വെക്കുക. ഇതുണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആകാശവെള്ളരി നമുക്ക് സൂപ്പറായിട്ട് പിടിപ്പിക്കാം. പക്ഷേ ഇതൊരു യാതൊരു കാരണവശാലും ഒരു രണ്ടാഴ്ചത്തേക്ക് വെയിലത്ത് വെക്കരുത്. എവിടെയെങ്കിലും ഇതുപോലെ ഒതുക്കി അവിടെ വെച്ചേക്കണം. ഞാൻ മുമ്പേ പറഞ്ഞത് 20 വർഷമാണ് പറഞ്ഞത്. പക്ഷേ 20 വർഷമല്ല ഇതിൻ്റെ ലൈഫ്, 200 വർഷമാണ് ഇതിൻ്റെ ലൈഫ്. ഇപ്പം നമ്മൾ വിളവെടുത്തതാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ഫ്രൂട്ട് സാലഡായിട്ട് ഉപയോഗിക്കാം. നമുക്ക് അവിയൽ നിർത്തിടാം, തോരൻ ഉണ്ടാക്കാം, സാമ്പാർ ഉണ്ടാക്കാം, നമുക്ക് എന്തൊക്കെ ഇത് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ ഉണ്ടാക്കാം, നമുക്കിത് ഫ്രഷ് ലൈം ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ ഇത് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നതാണ് ഷാർജ ഷെയ്ക്ക്. ഇത് കഴിവൊന്നും വേണ്ട. അപ്പം നമുക്ക് അത് എത്ര കുറച്ച് എടുക്കുന്നുള്ളൂ, കാരണം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ വൃത്തയിലോട്ട് വെച്ച് ഇത് ഏകദേശം നമ്മുടെ ഒരുമാതിരി വിളഞ്ഞു വരുന്ന കപ്പളങ്ങ, നിങ്ങളവിടെ ഓമയ്ക്ക എന്നൊക്കെ ആയിരിക്കും പറയുന്നത് അല്ലേ. ഇപ്പം ഏകദേശം ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് നമ്മൾ വിളഞ്ഞ കപ്പളങ്ങ ആ രീതിയിലാണ്. അപ്പം നമുക്കിത് ആദ്യം വേണ്ടത് ചെറിയ കഷ്ണങ്ങളാക്കുവാണേ. നമുക്ക് പെട്ടെന്ന് ഷാർജ് അടിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരു സാൾഡൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു പെട്ടെന്നൊന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ചെറുതായിട്ട് കാര്യം പറഞ്ഞില്ല. അതെ ഇതിനകത്ത് കുരു ഇരിപ്പുണ്ട്. ഇത് ഈ കുരു എടുത്തിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റിലാണിത്.
ഇതിന്റെ കുരു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ഒരു ചെറിയ പുളിരസം ഒക്കെ ഉണ്ട്. ചമ്മന്തി അരച്ച ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ജാറിനകത്തോട്ട് നമ്മളിപ്പോ അരിഞ്ഞു വെച്ച സാധനം കൊണ്ട് ഇടുക. എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാക്കറ്റ് നമ്മള് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഷാർജ ചേച്ചിക്ക്. അപ്പൊ നമുക്കൊരു ഐസ് ക്യൂബ് കൂടെ ഒക്കെ വേണ്ടി വരും. ഞാനപ്പോ അതിനു വേണ്ടി ഒന്ന് ശലം വെള്ളമൊക്കെ ഒഴിച്ച് റെഡി ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ ഏകദേശം ഒരു പകുതി മതി അല്ലേ കാർത്തിക്. അപ്പൊ നമുക്കത് ഇതിനകത്തോട്ട് ഇടുവാണ്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നിസ്സാരമായിട്ട് ഷാർജ ഷേക്ക് ഉണ്ടാക്കാം എന്നാണ് ഏറ്റവും. നമ്മുടെ ഞാലിപ്പൂവിനൊന്നും ഇതിനകത്ത് ഇടേണ്ട കാര്യമില്ല. ഇത് കേട്ടോ, നമ്മൾ ഇതിനകത്തോട്ട് ഐസ് കുട്ടികളൊക്കെ ഒരു 4 മണിയാകുമ്പോ സ്കൂളിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ ഷെയ്ക്ക് ഒക്കെ കുടിക്കുവാണെങ്കിൽ വളരെ നല്ല കാര്യവും വളരെ പ്രയോജനപ്പെടുന്ന കാര്യമാണ്. ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ്. തണുത്തത് ഉപയോഗിക്കാൻ പറ്റാത്ത കുട്ടികളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ ഇതുണ്ടത് അടിപൊളി ഷാർജ ഷെയ്ക്കാണോ, നല്ല പല കുറി കിടങ്ങുന്നുണ്ടോ, ഒന്നുകൂടെ നടിച്ചേക്കാം. പിന്നെ നിങ്ങൾ ഈ തണുത്തതൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ട്, തീർച്ചയായിട്ടും തണുത്തത് ഉപയോഗിക്കണ്ട. നിങ്ങൾ പാല് തണുപ്പിക്കാതെ ഒരു ചെറിയ റെഡ് ലൈം ആയിട്ട് ഉപയോഗിക്കാതെ നല്ലതായിരിക്കും. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഷാർജ ഷേക്ക് റെഡി ആയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്ത് ഇതാ ഇത് കണ്ടല്ലോ, സംഭവം കണ്ടല്ലോ, നല്ല കുറുകി കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് മാറ്റുവാണ്. ഒത്തിരി ഒന്നും എടുത്തില്ല, ഞാനും കാർത്തികിനും വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ചേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ നമുക്ക് ഇച്ചിരി കൂടെ തണുപ്പ് വേണമെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് ഇതിനകത്ത് ഉപയോഗിക്കാം. നമ്മൾ ഐസിന്റെ ക്യൂബ് ഒരു ചെറുതായിട്ട് നമുക്ക് തണുപ്പ് കിട്ടണമെങ്കിൽ ഒരു 3-4 ഐസ് ക്യൂബൊക്കെ ഇടാം. അപ്പം നമ്മുടെ ആകാശവെള്ളം റെഡി ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് സ്ട്രോ വേണം, സ്ട്രോ ആയിട്ട് കുടിക്കാം. സ്പൂണ് വേണം, സ്പൂൺ ഉപയോഗിക്കാം. ഇത് നമ്മൾ ഇടയ്ക്കൊരു ടച്ചിങ് ആണ്. ഇത് നമ്മുടെ കുക്കുംബറാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ നല്ലതാണോ നല്ലതാന്ന് ഞാൻ പറയ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല സൂപ്പറാണ്. നിങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ. നോക്കി, നമുക്കിങ്ങനെ നമ്മുടെ വീടുകളിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെ നമ്മളെ ഒരു ആകാശവെള്ളരിയൊക്കെ വളർത്തുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഫ്രഷ് ലൈമും ഒരു അച്ചാറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിയലിനകത്തൊക്കെ സൂപ്പറാണ് ഇത് ഇടാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഓക്കെ, ബൈ ബൈ. പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. Ta-da.